നല്ലൊരു ഫീച്ചർ നോക്കൂ. മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൺ ഇയറിൽ വി ആർ ജസ്റ്റ് ഇൻവെസ്റ്റിംഗ് അണ്ടർ പാരന്റ്സ് ഗാർഡിയൻഷിപ്പ് എന്നുണ്ടെങ്കിൽ ഈ അമിതാഭിന് എപ്പോ വേണമെങ്കിലും ഇത് സെല്ല് ചെയ്യാം. ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് വിൽ ഗോ ടു അമിതാഭ്സ് അക്കൗണ്ട് ഓർ മേ ബി ഒരു ബാങ്ക് അക്കൗണ്ട് അഭിഷേകിന്റെ ഇതുണ്ട്. അപ്പൊ അപ്പോൾ അഭിഷേക് വേണമെങ്കിൽ 5 years ആയിട്ടുണ്ടാവുള്ളൂ. ദാറ്റ് ടൈം ഇറ്റ്സെൽഫ് ഒരു എമർജൻസി വരികയാണെങ്കിൽ സെല്ല് ചെയ്യാം, ആരോടും ചോദിക്കേണ്ടതില്ല. 18 years കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഗോസ് ടു എങ്ങനെ നിങ്ങൾക്ക് ഒരു കുട്ടിയുടെ പേരിലുള്ള അക്കൗണ്ട് തുടങ്ങാൻ ഒരു പ്രാഥമിക സ്റ്റെപ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പൊ അഭിഷേക് ആൻഡ് അഭിഷേക് ഹാസ് എ സേഫ്. അപ്പൊ അദ്ദേഹത്തിന് ഓൾറെഡി പാൻ കാർഡ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അദ്ദേഹത്തിന്റെ KYC എല്ലാം കംപ്ലൈന്റ് ആണ് എന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ വരുന്നു, ഒരു ന്യൂ അക്കൗണ്ട് ക്രിയേഷൻ എന്നുള്ളത് axismf.com പോയിട്ട് ഒരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ആ അക്കൗണ്ട് വെച്ചിട്ട് ഈ ലോഗ്സിൻ ലോഗ് ചെയ്യുന്നു. ഇതില് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് വേണോ വൺ ടൈം വേണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ എന്റെ കാര്യത്തിലായതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പല എക്സിസ്റ്റിംഗ് ഫോളിയോസ് കാണിക്കുന്നു. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ന്യൂ ഫോളിയോ, ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ന്യൂ ഫോളിയോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ഇതിലേക്ക് വരുന്നു. അവിടെ നിന്നും ഞാനൊരു എക്സിസ്റ്റിംഗ് ഫോളിയോ ആണ് സെലക്ട് ചെയ്തത്. അതിൽ നിന്നും ഞാൻ ആക്സിസ് ലോങ് ടൈം ഇക്വിറ്റി, ഇതാണ് ആക്സിസിന്റെ ELSS സ്കീം, അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് വേണം. ഇവിടെ ചിലത് കാണിക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എത്ര എമൗണ്ട്, 5000 ആണെങ്കിൽ ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു. ആ 5000 UPI നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് ഇത് മേക്ക് പേയ്മെന്റ് ചെയ്യുന്നു. ഇത് വളരെ എളുപ്പമാണ്. ശേഷം മാത്രമേ നിങ്ങൾക്ക് കുട്ടിയുടെ പേരിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് ഒരു മൈനർ ചൈൽഡിന്റെ പേരിൽ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് വേണ്ട, അതാണ് ഇതുപോലത്തെ മീറ്റിംഗിൽ മാത്രം നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുള്ളൂ. കാരണം ഇത് axismf.com പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതില്ല. വാട്ട് യു നീഡ് ടു ഗോ ഈസ് old.axismf.com. ഈ ഓൾഡ് ഇതിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഈ ആക്സിസ് ഇപ്പോ എനിക്കിപ്പോ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഇല്ല, HDFC ഉള്ളൂ. HDFC ഇന്ന് ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സ് ഇതുപോലെ എടുക്കാൻ പറ്റുമോ? ആ എടുക്കാമല്ലോ, HDFC നിന്നും എടുക്കാം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് അല്ല, HDFC AMC എന്ന് പറ്റില്ല. HDFC AMC ഈസ് ഓൺലി ഫോർ HDFC AMC മ്യൂച്വൽ ഫണ്ട്സ്. ആക്സിസ് AMC ഈസ് ഫോർ ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സ്. പക്ഷെ HDFC ബാങ്കിൽ പോവുകയാണെങ്കിൽ HDFC ബാങ്ക് ഇസ് ദ ബ്രോക്കർ. അവിടെ നിങ്ങൾക്ക് ഹയർ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കുക, എജൻസിയുടെ ഫണ്ടുകൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിവിടെ നമ്മൾ ഇത് ലോഗിൻ ചെയ്യുന്നു. അപ്പൊ old.axismf.com പോയിട്ട് പാരന്റിന്റെ ഐഡിയിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, ഇതിനൊന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഇതൊന്ന് കാണിക്കുന്നത് മാത്രം. അപ്പൊ ഇൻവെസ്റ്റ് പ്ലാനിലോട്ട് ഇൻവെസ്റ്റ്, ഇതിൽ എക്സിസ്റ്റിംഗ് ഫോളിയോസ് വട്ട് എവർ ഇസ് ദർ കംസ് അപ്പ്. ഇതാണ് ഒരു മെയിൻ കാര്യം. ഇവിടെ പ്രൊസീഡ് വിത്ത് ന്യൂ ഫോളിയോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. കുട്ടികളുടെ പേരാണെങ്കിൽ പ്രൊസീഡ് വിത്ത് ന്യൂ ഫോളിയോ എന്നുള്ള സെലക്ട് ചെയ്യുക ആദ്യമായിട്ട്. ദെൻ പ്രൊസീഡ് വിത്ത് ന്യൂ ഫോളിയോ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇങ്ങനെ ചെയ്ത് അക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. Then select a new scheme or an existing scheme from here. Then you select a scheme, you see, tell whether it is a lump sum or investment amount also you mention, then go to the next step. Then this screen comes up with all your information. അപ്പൊ പാരന്റിന്റെ, അതായത് അമിതാഭിന്റെ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഈ സ്ക്രീൻ വന്നാലാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ അമിതാഭ് ബച്ചൻ എന്ന് വന്നു കഴിഞ്ഞൂടെ ഇവിടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് വിൽ ബി ദേർ. ഇവിടെ വന്നിട്ട് വേണം ഈ മൈനർ ചൈൽഡിന്റെ ആദ്യം ചെയ്യേണ്ടത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട്, ഐ മീൻസ് ദിസ് ഓൾ എഡിറ്റബിൾ, ഇവിടെ വന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്ത് നമ്മളുടെ മൈനർ ചൈൽഡിന്റെ ഐ മീൻ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യൂ, താഴെയുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് കൊടുത്ത് നൽകാൻ then it will ask for the guardian's name. You can give the guardian name. It's always better ഇവിടെ ആരാണ് കൊടുത്തിരിക്കുന്ന അതേ ആളുടെ ഇതിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇവിടെ തന്നെ ഇവിടെ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നു. ഇവിടെ ബാക്കിയെല്ലാം മാരിറ്റൽ സ്റ്റേറ്റസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നു, കാരണം ഇത് 1 year old ചൈൽഡ് ആണ്. അപ്പൊ ജെൻഡർ ഇതെല്ലാം ചേഞ്ച് ചെയ്തു, ഇവിടെ നെയിം റിമൂവ് അമിതാഭ് ബച്ചൻ ആൻഡ് കുട്ടിയുടെ അഭിഷേക് ബച്ചൻ, ഇവിടുത്തെ എല്ലാം ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും നമ്മളിത് കൊടുത്ത് ഇതിന്റെ ലാസ്റ്റ് ഇതിലേക്ക് വരുന്നു. എല്ലാ ഇൻഫർമേഷൻസും ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് ബാങ്ക് ഡീറ്റെയിൽസും ആക്ച്വലി അമിതാഭ് ബച്ചനെ തന്നെ കൊടുത്താൽ മതി. അഭിഷേകിന് ഇഫ് ഇസ് നോട്ട് ഹാവിംഗ് ഇറ്റ്സ് ഓക്കെ, യു ജസ്റ്റ് ഗിവ് എവറിത്തിങ് ആൻഡ് ദെൻ യു കം ഔട്ട് ഇൻ ദിസ് വൺ. സോ വട്ട് എവർ വി ഹവ് സീൻ ഈസ് ദാറ്റ്. എന്നിട്ട് നമുക്ക് പേയ്മെന്റ് നടത്തി അവിടെ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു ഫോളിയോ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് യു ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ടു new site, that is axismf.com il poi you can just create payment adu kodutha. So I am just repeating what father Amitabh's KYC is done and he has an account with Axis nundengil pudhiya old.axismf vannadhin shesham login as assisting parent, click to invest, idella self explanatory aanu ingane cheyunu. ഇത് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ചേഞ്ച് ചെയ്ത് ബാക്കി ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും എഡിറ്റബിൾ ആണ്. അതെല്ലാം മാറ്റിയതിന് ശേഷം
യു മേക്ക് ദ പേയ്മെന്റ്. ഇനി ഒരു ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത് യു എസ് ആൻഡ് കാനഡ റെസിഡൻസിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇൻ ഇൻ ഡീലിംഗ് വിത്ത് മ്യൂച്വൽ ഫണ്ട്സ് ദാറ്റ് യു മൈറ്റ് ബി നോയിങ് ഹു അവർ ഇസ് എൻ ആർ ഐസിലുള്ളവർക്ക് അറിയാമായിരിക്കാം. അപ്പൊ അതിന്റെ മനസ്സിൽ വെച്ചേക്കാം. എൻ ആർ ഐ പ്രോസസ്സസ് ഹൗ മേ ബി നെറ്റ് ബാങ്കിംഗ് മേ നോട്ട് ബി അവൈലബിൾ ഫോർ എൻ ആർ ഐസ്. അപ്പൊ വേറെ യു പി ഐ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അവരുടെ നമ്പർ വാട്ട് ഈസ് ലിങ്ക്ഡ് ഈസ് ലോക്കൽ നമ്പർ ആണ്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അതിലുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ജനറലി ഉള്ളത്, നമ്മൾ 2 lakhs കൂടുതലാണ്, നമ്മളെല്ലാവരും ഒരു മാർക്കറ്റ് ഫോൾ എന്ന് വെയിറ്റ് ചെയ്യാണ് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ ഒരു 2 lakhs കൂടുതൽ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനൊരു ചെറിയ ദോഷമുണ്ട്. 2 lakhs കൂടുതലുള്ള ഫണ്ടുകളുടെ എൻ എ ബി അടുത്ത ദിവസവും പിന്നത്തെ ദിവസവും ഉള്ള എൻ എ ബി ആണ് നമുക്ക് കിട്ടുക. ഇതൊരു പുതിയ അറിവായിരുന്നു എനിക്ക്. കാരണം അപ്പോൾ പല സ്കീമുകളിൽ ഇപ്പൊ ആക്സിസിന്റെ തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 1,99,000 വെച്ച് ഇടുകയാണെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ 10 lakhs ആക്സിസ് മിഡ് ക്യാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് ഫോളിനെ ആശ്രയിച്ചിട്ടാണ് ഇട്ടതെങ്കിൽ പിറ്റേ ദിവസം മാർക്കറ്റ് ചിലപ്പോൾ 700 points അപ്പ് ആയിരിക്കും വലിയൊരു ഫോളിന് ശേഷം. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഫോളിന്റെ ബെനിഫിറ്റ് ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെക്കണം. കട്ട് ഓഫ് ടൈമിംഗ്സ് ഹാവ് ചേഞ്ച്. ഇതോ ഈ 2 lakh താഴെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്. ദർ ഇസ് നോ ഡിഫറൻസ്. നിങ്ങൾ 1,99,000 ആണ്, വി ആർ പുട്ടിംഗ് ഇൻ 4 different സ്കീംസ് എന്ന്. നമ്മൾ ഇതൊരു 10 lakhs ഇടുന്നത്, എന്നിട്ട് എന്താണ് നമ്മൾ വിചാരിക്കുന്നത്, ഇന്ന് മാർക്കറ്റ് ഹാസ് ഫോളൺ 1,000 points, സോ ലെറ്റ് മീ ടേക്ക് ദ അഡ്വാൻറ്റേജ്, അതായത് 10 lakhs ഞാൻ ആക്സിസ് മിഡ് ക്യാപ്പിൽ ഇടുകയാണ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആക്സിസ് മിഡ് ക്യാപ്പ് തരാൻ പോകുന്ന എൻ എ ബി 1-2 days കഴിഞ്ഞിട്ടുള്ളതായിരിക്കും, 2 days കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പോൾ എന്താണ് കാരണം എന്ന് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ കാശ് അപ്പൊ തന്നെ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഇത് 2 days കഴിഞ്ഞിട്ടേ ഈ കാശ് കിട്ടുന്നുള്ളൂ. ഞങ്ങളുടെ വെബ്സൈറ്റിലുള്ളത് വരെ ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ കാർവി ആൻഡ് കമ്മിങ്. സോ ഇത് 2-3 days കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അത് കാരണം 2 lakh താഴെ ഉള്ളതിന് ഇറ്റ്സ് ഓക്കെ, മോർ ദാൻ ഉള്ളതിന് പ്രശ്നമാണ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വലിയൊരു ഫോളോ വന്നു കഴിഞ്ഞാൽ പല സ്കീമിലായിട്ട് അതിൽ തന്നെ ഇടുക, അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി ഒരു വെൽത്ത് മാനേജർ റിക്വയർഡ് ആണോ, നിങ്ങൾ ഒരു ഫ്രീ ആയിട്ടൊരു വെൽത്ത് മാനേജ്മെന്റ് സർവീസ് എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്നുണ്ടെങ്കിൽ, എന്നിട്ട് അവരിൽ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ സൂക്ഷിക്കുക. നിങ്ങളെ റെഗുലർ സ്കീമുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം, വേറെ എന്തെങ്കിലും യുലിപ്സ് അതുപോലത്തെ വലിയ അതില്ലാത്ത നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിനെ മാത്രം നോക്കും. അത് തേക്ക് മാഞ്ചിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടുമടുത്ത മലയാളികൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട്സ് വണ്ണമെന്തം എന്നുള്ള ഒരു ഇതാണ് മനസ്സിലുള്ളത്. പക്ഷെ ഇതിന്റെ ഫീച്ചേഴ്സും ഇതും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐ മീൻ ഐ ജസ്റ്റ് തോട്ട് ഓഫ് ടേക്കിംഗ് ദ പെയിൻ ആൻഡ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ there is lot of advantages. നമ്മൾ തന്നെ നമ്മൾ കൺവിൻസ്ഡ് ആവണം. See, നമ്മൾ പല ക്വസ്റ്റ്യൻസ് വരാം, ആ ക്വസ്റ്റ്യൻസ് എല്ലാം യു ക്യാൻ ജസ്റ്റ് ത്രോ ടു മീ. അപ്പൊ നമ്മൾ തന്നെ ഇതിൽ കൺവിൻസ്ഡ് ആയാൽ മാത്രമേ നമുക്കിത് ലോങ് ടേമിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 years വെച്ചു ഒന്ന് കൂടിയത് കണ്ടു നമുക്കിത് പുറത്തിറങ്ങാൻ എന്നുള്ള ഒരു ഫീലിംഗ് വരും. അപ്പൊ അങ്ങനെയുള്ള വെൽത്ത് മാനേജ്മെന്റ് ഒന്ന് സൂക്ഷിച്ചോളൂ. ആരെങ്കിലും ഫിക്സ്ഡ് ഫീ വാങ്ങിച്ച് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഞാനിവിടെ തരുന്നത് വെച്ച് തന്നെ വൺ ക്യാൻ ഓൾവേസ് ഡു ദ തിങ്സ്. നമ്മുടെ ഗ്രൂപ്പും ഉണ്ട്, ഗ്രൂപ്പിലും ഒക്കെ സംശയമുണ്ട്. പക്ഷെ എവ്രി വൺ ആർ ഡിഫറെന്റ്. അത് കാരണം കൊണ്ട് ഒരാളുടെ അസറ്റ്സ് പല രീതിയിലായിട്ടായിരിക്കും സ്പ്ലിറ്റ് ആയി കിടക്കുന്നത്. സോ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും എല്ലാവരും ചേർന്ന് എങ്ങനെ യു ക്യാൻ ജസ്റ്റ് ഗീവ് ദ ഒരു ബെറ്റർ ടാക്സ് പ്ലാനിങ് എന്നുള്ള കാര്യമൊക്കെ, ഇറ്റ് വിൽ ബെറ്റർ ഒരു ഒരു വെൽത്ത് മാനേജർ ഓർ ഇഫ് ഈസ് എൻ അങ്കിൾ ഓർ ഫ്രണ്ട് സംബഡി അഡ്വൈസറിന് ഉണ്ടായാൽ അത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു. ബാങ്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്, അയ്യോ ഈ ബാങ്ക് പൊളിഞ്ഞാലോ എന്നുള്ളത്. പക്ഷെ നമുക്ക് വി നീഡ് ടു ലുക്ക് അറ്റ് ദി ഹിസ്റ്ററി. ഒരു കൊമേഴ്സ്യൽ ഷെഡ്യൂൾഡ് ബാങ്ക് ഇതുവരെ പൊളിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ 1947 കഴിഞ്ഞാൽ. ഞാൻ ബാങ്കിന്റെ കാര്യം പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാം. ഒരു 1 rupee പോലും ഒരു ഡെപ്പോസിറ്ററിന്റെ ഒരു കൊമേഴ്സ്യൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഇട്ടിരിക്കുന്ന കാശ് ഇത് നഷ്ടപ്പെട്ടില്ല. കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്നുപോലെ തന്നെ. അത് കാരണം കൊണ്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ IDFC ബാങ്കിലോ YES ബാങ്കിലോ ഏത് ബാങ്കിലോ ഇട്ടോ അതിന്റെ ക്രെഡിറ്റ് റിസ്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. കാരണം 5 lakh വരെ ഗവൺമെന്റ് പോളിസീസ് ആർ, ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഹിസ്റ്ററി. മാത്രമല്ല ഇതിന്റെയൊക്കെ ന്യൂസ് വളരെ കൂടുകയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് കീപ് ഇറ്റ് ടു ദ 5 lakh ലിമിറ്റ് എന്ന് പറയുന്ന പോലെ ഒരു മ്യൂച്വൽ ഫണ്ടും ഹൈലി റെഗുലേറ്റഡ് ആണ്, ഹൈലി റെഗുലേറ്റഡ് ബൈ SEBI. അത് എത്ര റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടെടുത്തോളം ഇതിന് ഒരു വേറെ ഒരു സെക്ടറിലോ വേറെ ഒരു കാര്യത്തിനോ ഇത്ര അധികം ഒരു ഒരു നല്ല ഒരു റെഗുലേഷൻ ഉണ്ട്. വാഹനങ്ങളുടെ RTO റിലേറ്റഡ് ഉണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ അതിനൊക്കെ എത്ര ബെസ്റ്റ് ആയിട്ടാണ് അവർ വെച്ചിരുന്നത്, ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് കാരണം കൊണ്ട് അവിടെ കുറേ അതിന്റെ റെഗുലേഷൻസ് ഇതുണ്ട്. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിലുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഇതുവരെ നോട്ട് ഇവൻ 1 rupee പ്രശ്നങ്ങൾ വന്നിട്ടില്ല ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട്സ്. പക്ഷേ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരു ട്രാൻസാക്ഷൻസ് വിൽ ബി ജെന്യുവിൻ, അതാണ് ഇതുവരെ ഉള്ളത്. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ തന്നെ അതിനെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആളോട് പറയാറുണ്ട്, നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ തന്നെ അതിന്റെ ട്രാൻസാക്ഷൻസ് മേ നോട്ട് ബി ജെന്യുവിൻ. ട്രാൻസാക്ഷൻ ടൈറ്റിൽ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ടൈറ്റിലൊക്കെ നമ്മൾ പിന്നീട് അറിയുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം മ്യൂച്വൽ ഫണ്ടിലില്ല. ഇഫ് യു ആർ ബൈയിങ് ദാറ്റ് ഈസ് കമ്മിങ് ടു യു,
പിന്നെ ഈ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇക്കോണമി. കമ്പനികൾ പെർഫോം ചെയ്യുന്നുണ്ടോ, അതിൽ വാങ്ങി വെച്ചിരിക്കുന്ന ചില കമ്പനികൾ പൊളിഞ്ഞോ, ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. ആ റിസ്ക് വി നീഡ് ടു ടേക്ക്. കാരണം എന്താണ്, അത് ഒരു റിസ്ക് ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഇസ് എ റിസ്ക് ക്യാപിറ്റൽ. ആ റിസ്ക് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വരാൻ. ആ റിസ്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടൈമിലേക്ക് വെക്കാനായിട്ടുള്ള ഒരു ഒരു ധൈര്യം നമുക്ക് കിട്ടുള്ളൂ. റിസ്ക് ഇസ് ദയർ. നമ്മളൊരു 10 lakh ഇൻവെസ്റ്റ് ചെയ്തു, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി 20 years ഇറ്റ് ബിക്കംസ് 5 lakhs 15 lakhs നഷ്ടത്തിലാവാൻ? അങ്ങനെ സാധിക്കില്ലേ? സാധിക്ക എനിക്ക് മനസ്സിലാവും. അത് അത് പ്രോബ്ലി മാർക്കറ്റ് റിസ്ക് ആണ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഫണ്ട്സ് ഇപ്പൊ ഇവരൊരു 50 companies ഇൻവെസ്റ്റ് ചെയ്തു, ആ 50 companies ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്സിസ് ബാങ്ക് ആസറ്റ് ഇടിഞ്ഞു, ഒന്നല്ലെങ്കിൽ ബാങ്ക് റപ്റ്റായി, അങ്ങനെ എന്തെങ്കിലും ആക്സിസിന് സംഭവിച്ചു, അങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ട്സിന് എന്താ സംഭവിക്കുന്നത്? കംപ്ലീറ്റ്ലി റെഗുലേഷൻ ആണ്, വേറെ വിധത്തിലാണ് നിൽക്കുന്നത്. ബാങ്ക് ചിലപ്പോൾ പൊളിയാ പൊളിയാ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സിന് കാശ് പോവില്ല, മേ ബി ഇൻവെസ്റ്റേഴ്സ് മൈറ്റ് ലൂസ് ദയർ മണി, ഇൻവെസ്റ്റേഴ്സ് അതിന്റെ ഷെയർ വാങ്ങിക്കുന്നവർക്കെല്ലാം കാശ് പോവാം. പക്ഷേ ആക്സിസ് AMC ഈസ് അണ്ടർ കൺട്രോളിലാണ്, അതിന്റെ യൂണിറ്റ്സ് എല്ലാം അത് അതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഹൈലി റെഗുലേറ്റഡ് ആണ്. ഇതുവരെ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. അതിലൊക്കെ സെബി പോലുള്ള ഏജൻസിസ് ആർ ഡൂയിങ് മച്ച് ബെറ്റർ എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. ആ കമ്പനീസ് ജസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി ഞാൻ നിർത്താം. ആ കമ്പനീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചുള്ള പല ഇൻസ്റ്റൻസിൽ പല ഇതുപോലെ സുനിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്താണ്, സെബി ഗവൺമെന്റ് ഇടപെട്ട് RBI വിൽ മൂവ് ദാറ്റ് ടു, ലെറ്റ്സ് സേ, ടു HDFC മ്യൂച്വൽ ഫണ്ട്, അതായിട്ട് മെർജ് ചെയ്യും. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. പല മുമ്പ് ചിലര് ബാങ്ക് കറപ്റ്റ് ആയി, ചിലർ ദേ ആർ ലീവിംഗ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ സെല് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ആ കമ്പനികൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ചാൻസുകൾ, ഐ മീൻ സീ എനിത്തിങ് ക്യാൻ ഹാപ്പൻ, ഫ്രോഡ് ഏത് സൈഡിൽ നിന്ന് വരാന്നുള്ളത് അറിയില്ല. പക്ഷെ ഇതുവരെയുള്ള കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രോഡ് ഇപ്പൊ ഇതൊരു ഇതിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല. അതിനുള്ള ഒരു പ്രിക്കോഷൻസ് ഗവൺമെന്റ് എടുത്തിട്ടുണ്ടാവും നമ്മളെ ഇൻവെസ്റ്റേഴ്സ് മണി സേഫ് ആയിട്ട് ഇരിക്കാനായിട്ട്. അപ്പൊ അതിന്റെ മാർക്കറ്റ് റിസ്ക് നോ വൺ ക്യാൻ ഗ്യാരണ്ടി. മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് ഒരു 5 years ബാക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അയാൾ ഗോൺ ത്രൂ ഒരു ഏജൻസി കോൾഡ് ഇൻവേ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഹി ഈസ് സേയിങ് ഐ ആം നോട്ട് ടേക്കിംഗ് എനി ചാർജസ് ഫ്രം യു. അപ്പൊ ഇപ്പോഴാണ് മനസ്സിലായത് ഹി ഈസ് ഗെറ്റിംഗ് ലൈക്ക് ഇറ്റ് ഇസ് എ റെഗുലർ ഫണ്ട് ആൻഡ് സോ വാട്ട് ഇസ് നൗ. ഇപ്പോ ഇത് മനസ്സിലായതുകൊണ്ട് നൗ വി ക്യാൻ സ്റ്റോപ്പ് ദാറ്റ് സിപ്പ് വിച്ച് ഇസ് ഗോയിങ് ആൻഡ് ദെൻ ഡൈവേർട്ട് ഇറ്റ് ഇൻ ടു ദിസ് MF ഡയറക്ട്ലി. പക്ഷെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഒരു ചെയ്ത ഇത് അന്ന് തന്നെ ഇത് ആലോചിക്കണമായിരുന്നു. അന്ന് തന്നെ ഇതുപോലത്തെ ഒരു മീറ്റിംഗ് ഞാൻ നടത്തണമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നം വരില്ലായിരുന്നു. കാരണം നമ്മൾ ഇത് 10-20 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ഈ 10-20 വർഷത്തിൽ തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഇനി ചോദിച്ച ചോദ്യത്തിന് ഇനി ഡയറക്ട് ഫണ്ടിലേക്ക് മാറ്റാനെന്നുള്ളത് ഇനിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ മാറ്റാം എന്ന് മാത്രമേ പറ്റുള്ളൂ. ഈ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തതിന് യു ക്യാൻ ഓൾവേസ് ഗോ ആൻഡ് സെൽ ദാറ്റ് ആൻഡ് പുട്ട് ദാറ്റ് ഫുൾ എമൗണ്ട് ഇൻ സം ഡയറക്ട് സ്കീമിൽ ഇടാം എന്നല്ലാതെ അതിന് വരുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എല്ലാം നിങ്ങൾ കൊടുക്കേണ്ടിയും വരും അത് പ്രോഫിറ്റിലാണെങ്കിൽ. അല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ ഇതൊരു ഏറ്റവും നല്ല സമയമാണ് അങ്ങനത്തെ സ്വിച്ച് ചെയ്യാൻ. കാരണം മാർക്കറ്റ് കുറച്ച് താഴ്ന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്ന് തോന്നുന്നു. നമ്മൾ നോട്ട് ഇൻ 1 or 2 months, ഒരു 2-3 year പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം, ഇവൻ ഇഫ് ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്, സെൽ ദാറ്റ്, മൂവ് ടു സംതിങ് ഒന്നുകിൽ AMC അല്ലെങ്കിൽ സിറോദ, Paytm, Money App മുതലായ അത് ഫണ്ടിന്റെ എൻഡില് ഡയറക്ട് ഗ്രോത്ത് എന്ന് ഇല്ലാത്ത ഫണ്ടുകളെ ഒരിക്കലും വാങ്ങിക്കരുത്. ഓക്കെ ഓക്കെ, ഇറ്റ് വാസ് എ സ്ലോ ഗ്രോത്ത്. അതിന് മുന്നേ എല്ലാം LIC PPF ആയിരുന്നു. ദെൻ സംബഡി ടോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ആർ ഗുഡ്, ബട്ട് ദേർ വാസ് നോബഡി ലൈക് ടെനി അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ടു അഡ്വൈസ് അസ്. സോ വി വെന്റ് ത്രൂ സംബഡി. നൗ വി ആർ ഗെറ്റിംഗ് ദിസ് വെരി ഗുഡ് ഇൻപുട്ട് ഫ്രം യു. സോ നൗ വിൽ കീപ് ഇൻ മൈൻഡ് ആൻഡ് ദെൻ സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതിലൊരു കൺവിക്ഷൻ വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒന്നും ആരും ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇത് കൺവിക്ഷൻ വരാനുള്ള ഇതുകളാണ് പറയുന്നത്. കാരണം ഞാൻ പറയുന്ന എല്ലാത്തിനും ഒരു ലോജിക് ആൻഡ് റീസണിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സ് ഇഷ്ടപ്പെടുന്നത്? ഐ ഹാവ് ജസ്റ്റ് ടോൾഡ് റീസൺ. എന്തുകൊണ്ടാണ് ആക്സിസ് ഫണ്ട് ഇസ് ബെറ്റർ ദാൻ എ പ്രോപ്പർട്ടി? എന്തുകൊണ്ടാണ് യു ഹാവ് ടു കീപ് ഇറ്റ് ഇൻ യുവർ ചൈൽഡ്സ് നെയിം? ദേർ ഇസ് എ റീസൺ. ആ റീസൺ എല്ലാം എക്സ്പ്ലെയിൻ. ആ റീസൺ നിങ്ങൾ തന്നെ മനസ്സിലിട്ട് നോക്കിയിട്ട് ഈസ് ഇറ്റ് ഗുഡ് എന്നുള്ളത് നോക്കുന്നതാണ് എല്ലാ ഇൻവെസ്റ്റ്മെന്റും നല്ലത്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാരണം വാങ്ങിക്കായിരിക്കും, 1 or 2 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് വേറെ എന്തോ കേട്ടു, എന്തോ സംഭവിച്ചു, ക്ലാരിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം യു ക്യാൻ ജസ്റ്റ്
ഐ മീൻ ഹാവ് ദ കൺവിക്ഷൻ ആൻഡ് ദെൻ ഇൻവെസ്റ്റ്. അത് മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല, ഐ മീൻ സ്റ്റോക്സ് എവറിത്തിങ് അതിന്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. കാരണം ചില മ്യൂച്വൽ ഫണ്ട്സ് ഫോർ ലോങ് ടേം. ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ച ഫസ്റ്റ് 5 years, യെസ് ദർ ഇസ് എ കുറച്ച് തന്നെ അതിന് ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഒരു ട്രീ നടന്ന പോലെയാണ്. ഒരു ചെറിയ സാപ്ലിംഗ് നടുമ്പോൾ ആ ഫസ്റ്റ് 5 years അത് ഉണങ്ങി പോകാനുള്ള സാധ്യതകളൊക്കെ കുറവ് കൂടുതലാണ്. മഴ പെയ്തില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ള പോലെ. പക്ഷെ വൺസ് ഇറ്റ് ഹസ് ഗ്രോൺ ടു സം ദിസ് വൺ ആൻഡ് യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ്, അത് തന്നെത്താൻ വളർന്നുള്ളൂ. നിങ്ങളൊരു 10 വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ 10 വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഒരു റിട്ടേൺ തരാത്ത മാർക്കറ്റാണ്. എന്നാലും 10 വർഷം 10 വർഷം 10 വർഷത്തിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആരുടെങ്കിലും ലംസം ഫണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ആ സ്ട്രഗിൾ പീരീഡ് കഴിഞ്ഞ പിന്നെ ഇത് എങ്ങനെ എന്നുള്ള ആ ഒരു പവർ ഓഫ് കമ്പൗണ്ടിങ്ങിന്റെ കാര്യം ഇതിലേക്ക് വരും. ആ പവർ ഓഫ് കമ്പൗണ്ടിങ് എന്നുള്ളതൊക്കെ നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. ടെക്നോമെട്രി അതുപോലെ തന്നെ ഈ ഗതി കൂടെ കേട്ട് ഇങ്ങനെ വിട എന്നുള്ളതല്ല, ഇത് ശരിക്കും മനസ്സിലാക്കി ഇതിൽ അപ്ലൈ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ ഇതൊരു വലിയ ഫിഗർ 8,300 crores ഫിഗേഴ്സ് ടെനി കാണിച്ചു. ഞാനത് അത് കാണിച്ചത് ജസ്റ്റ് അടുത്ത ജനറേഷന് പോകുമ്പോൾ ചെയ്യേണ്ട ആ ഒരു എനിക്ക് തന്നെ ഞാനത് ഇട്ടപ്പോൾ എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. 9 crores ഇന്നത്തെ വാല്യൂ ഇറ്റ് വിൽ ബി കമ്മിങ് ഇൻ 100 years എന്നുള്ളത്. ഇന്നത്തെ വാല്യൂ യു ആർ പുട്ടിംഗ് 10 lakh ആൻഡ് ഇന്നത്തെ വാല്യൂ തന്നെ ഇറ്റ് ഈസ് 9 crores. അത് ദൂരെ 1000 കൊല്ലം ഒന്നല്ല, 100 കൊല്ലം, ജസ്റ്റ് 3 generations away. അപ്പൊ ഇങ്ങനെ നിങ്ങൾ തന്നെ എക്സൽ ഷീറ്റിൽ ഇട്ടും അതിന്റെ ഒരു കൺവിക്ഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് പ്രോസസ്സുകളും പറഞ്ഞു. നിങ്ങൾ കൺവിൻസ്ഡ് ആവാണെങ്കിൽ യു ക്യാൻ ഗോ ദിസ് വേ ആൻഡ് ഇൻവെസ്റ്റ്. ഡോണ്ട് ഹാവ് ടു ഇൻവെസ്റ്റ് ത്രൂ മീ. ഞാൻ എന്റെ പേപ്പറോ എന്റെ ഏജന്റ് കോഡോ അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് നോ സെല്ലിംഗ്, യു ക്യാൻ ജസ്റ്റ് ഡു ഓൺ യുവർ സെൽഫ്. Hello, Tenny, if your wife is a homemaker, you can invest in her name also, no? Why only children? Can be in name of wife also, no? If wife is a homemaker, that's a different thing. As a tax expert, I can't answer that. That is, if you are giving a gift to her, some money, that she can invest, and then this one. Genuinely giving her a gift, she can invest in some means, like maybe a mutual fund or something. ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നേരത്തെ ആക്സസ് എം എഫ് ന്റെ സൈറ്റ് കാണിച്ചിരുന്നല്ലോ, അതുപോലെ നമ്മള് ഈ കാർവി അല്ലെങ്കിൽ ക്യാംപ്സ് വഴി ഡയറക്ട്ലി ട്രാൻസാക്ട് ചെയ്യുന്നതും പിന്നെ ഈ എം സിയുടെ ഡയറക്ട് സൈറ്റ് വഴി ട്രാൻസാക്ട് ചെയ്യുന്നതും തമ്മിൽ ആർ ദർ എനി ഡിഫറൻസസ്? അല്ലെങ്കിൽ മാത്രം സ്കീംസ് അല്ല ഞാൻ പറഞ്ഞത്, ദേ ആർ ഓൾസോ സെല്ലിംഗ് SBI ആണെന്ന് വിചാരിക്കുക, SBI മ്യൂച്വൽ ഫണ്ട് റൈറ്റ്. അവരുടെ SBIMF.com പോയിട്ട് നമുക്ക് ട്രാൻസാക്ട് ചെയ്യാം. നിങ്ങൾ നോക്കും ആ ഫണ്ട് കണ്ടുപിടിക്കുക, ഏത് ഫണ്ടിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്, അതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫണ്ട്, ഏത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം, ഏതാണ് SBI ബ്ലൂ ചിപ്പ് എമർജിംഗ് ഫണ്ട്, അങ്ങനെ ഒരു ഫണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ തിങ്ക് ഓഫ് ദ വേസ് ഓഫ് എങ്ങനെയാണ് അതിൽ നല്ല വേയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ SBI AMC ഇസ് വൺ വേ. ഇഫ് യു ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട് വിത്ത് സീറോദ, ഇറ്റ്സ് ഓൾ ഡയറക്ട് സ്കീംസ് ആണ്. ക്യാംസും കാർവിയും അങ്ങനെയാണെന്ന് കേട്ടിരിക്കുന്നു, എനിക്ക് ഉറപ്പില്ല. PayTM മണി ആപ്പിൽ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഫൈൻഡ് ദ ഫണ്ട്, ദെൻ യു തിങ്ക് ഓഫ് വേസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ഇറ്റ്. അതില് നൗ ആൻഡ് ഐ സീ ഐ ഹാവ് 3 options. എനിക്ക് സീറോദ വഴി ഡയറക്റ്റ് സ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോ അത് ആക്സസ് ആണ്, ദേർ ഇസ് നോ ഡിഫറൻസ്. എല്ലാം സെയിം ആണ്. ഓക്കേ, നോ ഡിഫറൻസസ്. ഓക്കേ, ബട്ട് യു നീഡ് ടു മേക്ക് ഷുവർ ദേർ ഇസ് എ ഡയറക്റ്റ് ഗ്രോത്ത് അറ്റ് ദ ടെയിൽ എൻഡ്. ഡയറക്റ്റ് യു നീഡ് ടു മേക്ക് ഷുവർ അത് ഡയറക്റ്റ് ഫണ്ടുകളാണ് എന്നുള്ളത് ഒന്ന് വരുത്തണം. നമ്മുടെ ആക്സിസ് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ടിന്റെ AMC വെബ്സൈറ്റ്സിൽ പോലും യു ക്യാൻ ടേക്ക് റെഗുലർ ഫണ്ട്സ്. സോ യു നീഡ് ടു ബി കെയർഫുൾ, യു ആർ ടേക്കിംഗ് ദ ഡയറക്റ്റ് ഫണ്ട്സ്. ഇപ്പൊ HDFC, എനിക്കിപ്പോ ഒരു HDFC അക്കൗണ്ടേ ഉള്ളെങ്കിൽ അപ്പൊ എനിക്ക് ആക്സിസ് ഡയറക്റ്റ് എടുക്കാനേ പറ്റില്ല. ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ചാർട്ടർ ചെയ്ത് വന്ന് ഇവിടെ വന്ന കാര്യങ്ങൾ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോണത് ആയിരിക്കും ലാഭകരം. പ്ലെയിൻ ചാർട്ടർ ചെയ്ത് പറയാൻ ഞാൻ അങ്ങനെയല്ലേ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ഇതിപ്പോ എനിക്ക് വേറൊരു അക്കൗണ്ട് തുടങ്ങാനുള്ള സ്കോപ്പ് ഇല്ല. കാര്യം ഈ NRI പിന്നെ ഇത് റീപാട്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വരുമ്പോഴാണ് അതിന്റെ ഇത് വരുന്നത്. അത് ആക്ച്വലി ഇന്ത്യയിലേക്ക് തന്നെ വരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാരന്റ് ക്യാൻ ഓൾവേസ്, ഐ മീൻ ഗ്രാൻഡ് പാരന്റ് കൊച്ചുമകളുടെ പേരിൽ ദേ ക്യാൻ ജസ്റ്റ് ഇൻവെസ്റ്റ് ആൻഡ് ദെൻ ഡു ദാറ്റ്. സോ ദാറ്റ് ഈസ് റൗണ്ട് അബൌട്ട് വേ ഫോർ ഓൾ ദിസ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലിപ്പോ ഈ 2% എന്നുള്ളതും അത് ഐ മീൻ 1% എന്നുള്ള ഡിഫറൻസ് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അത് കൊടുക്കാതിരിക്കാൻ നല്ലത്. ഓർ ഇഫ് യു ആർ തിങ്കിങ് അതൊരു 2 വർഷത്തേക്ക് മാത്രമാണ് എന്നിരുന്ന പോലും, അപ്പൊ ഇഫ് യു ആർ റിട്ടേണിങ് ടു ഇന്ത്യ, ഇവിടെ വന്നിട്ട് ആ മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്ത് യു ക്യാൻ ഓൾവേസ്
ബൈ ദ ന്യൂ ഡയറക്ട് സ്കീം അങ്ങനെ ചെയ്യാം. പക്ഷെ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ആരും അങ്ങനെ ചെയ്യില്ല. വൺസ് യു ആർ ദിസ് വൺ ആൻഡ് ഇഫ് യു ഫൈൻഡ് ദാറ്റ് ഓക്കെ ആ 10 lakh കുറച്ച് കൂടി നല്ല പ്രോസ്പെക്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ആള് അത് ഇറ്റ് വിൽ ഗോ ഫോർ എവർ ആൻഡ് ഫൈനലി ഈ 2 ഇയർ എന്ന് വിചാരിക്കുന്ന സാധനം വിൽ എൻഡ് അപ്പ് ഇൻ 20, 30, 40 years. ദാറ്റ് ഇസ് വെൻ യു വിൽ ബി ലൂസിങ് 50 crores. 53 crores to be exact. If you can bring in your friends. ഇവിടെ സെല്ലിംഗ് ഒന്നും ഇല്ല നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ. കാരണം പലരും നമ്മൾ വിചാരിക്കേണ്ടാവും ഈ കാര്യം മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ. പല കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. ഇതൊന്നും ഇന്റർനെറ്റിലൊന്നും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ സോ യു ജസ്റ്റ് ലെറ്റ് യുവർ ഫ്രണ്ട്സ് നോ നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദം. മലയാളം സെഷന് ഐ മീൻ മലയാളത്തിലേക്ക് ഇത് അത്ര ചെന്നിട്ടില്ല. ഐ എം ഷുവർ ഇത് പലർക്കും ഇത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ഐ എം ടെല്ലിങ് യു ഇൻ 40 years ഇത് ക്രോഡ്സിലുള്ള ഡിഫറൻസ് ആണ് ഇതും ഉണ്ടാവുക. ഒരു പല തട്ടിപ്പുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലൊരെണ്ണാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് എടുക്കരുത്. അപ്പൊ ഏതോ ഒരു ഇമെയിൽ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ഈ ബുദ്ധി നേരത്തെ തുടങ്ങാത്തത് വിജയ എന്ന് പറയില്ലേ. അപ്പൊ മറ്റേ ആൾ പറയും ഓരോന്നിനും അതിന്റെ സമയമുണ്ട് ദാസ. അപ്പൊ ഓരോന്നിനും അതിന്റെ സമയമുണ്ട് ദാസ. ഇതാണ് ആ സമയം. ഇതാണ് ഒരു ഇക്വിറ്റി ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ഗെറ്റിംഗ് ഒരു ലോങ് ടൈം വെൽത്ത് ജനറേഷൻ ഉള്ളത്. അപ്പൊ അത് വളരെ ടാക്സ് എഫിഷ്യന്റും ടാക്സ് സീറോ ആക്കി തന്നെ വെക്കാൻ പറ്റുന്ന ഒരു വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോഴും റൂൾ ഇരിക്കുന്നത്. നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന് ഈ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യണം. എങ്ങനെയാണ് ഇതിനെ ഈ പല കാര്യങ്ങളുടെ റൂളുകളെ നമ്മൾ കോർത്തിണക്കി ഒരു കറക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കമ്പനീസ് നമ്മൾ നേരിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ ബിസിനസ്സുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിസിനസ്സുകൾ അറിയാം, ബിസിനസ്മാനും നമുക്കറിയാം. അവരൊരിക്കലും ലോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവരെപ്പോഴും മുന്നോട്ടുള്ളതാണ്. സോ ആ ഒരു ഇൻഫ്ലേഷൻ ബീറ്റൻ റിട്ടേൺ കിട്ടാനായി ഇതാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഇതിന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി നമുക്കറിയാം ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇറ്റ് ഹാസ് നോട്ട് പെർഫോംഡ്. പ്രോപ്പർട്ടി ഈസ് ഓൾസോ ഇൻഫ്ലേഷൻ ബീറ്റിംഗ് റിട്ടേൺസ് വരുന്ന കാര്യമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തു, അതിന്റെ ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ നോക്കും, അതിനുള്ള എത്ര എക്സ്പെൻസുകൾ അതിൽ വരുന്നത് നോക്കും, രജിസ്ട്രേഷൻ എക്സ്പെൻസ്, ടാക്സസ്, എവറിത്തിങ് നോക്കും. ഇനി അത് സെൽ ചെയ്ത് കഴിഞ്ഞു അതിന്റെ ടാക്സസ് നോക്കും, ഹ്യൂജ് എമൗണ്ട് ആണ് ഇതിന് വരുന്നത്. ഇനിയുള്ള വർഷങ്ങളിൽ പ്രോപ്പർട്ടി പ്രൈസ് ഇസ് ആക്ച്വലി ഗോയിങ് ഡൗൺ ആൻഡ് ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് നീഡഡ് ആൻഡ് പ്രോപ്പർട്ടി ഈസ് സംതിങ് കൺസിഡേർഡ് ആസ് മൂവബിൾ, ഇൻഡിവിസിബിൾ ആൻഡ് ഇല്ലിക്വിഡ്. അപ്പോൾ ബോണ്ട്സ് കുറിച്ച് what is your opinion or are you going to have another session on that? What is government bond? Basically bonds il invest cheyanar actually there is mutual funds il thanne debt instruments undu. Our debt instruments are giving very good returns, so adum recommended aanu. If you are having access short term Kotak dynamic bond ivarellam kazhinja oru 3 maasathil koduthirikkunna return around 12% per annum basis ലാണ്. ടാക്സ് കുറയ്ക്കാനായി 3 years ആണ്. 3 years കൂടുതൽ വെക്കുകയാണെങ്കിൽ ഇൻടെക്സേഷൻ ബെനിഫിറ്റും കിട്ടുന്നു. അതിനുശേഷം അതിന്റെ 20% മാത്രമേ നമുക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഒരു വളരെ ടാക്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കഴിഞ്ഞ 3 months വളരെ ക്രൈസിസും ഒക്കെ ഉള്ള കാരണം കൊണ്ട് ക്രെഡിറ്റ് വർത്തിനെസ്സിന് കുറച്ചും കൂടി ഒരു തിരക്ക് വരുന്നത് കൊണ്ട് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കുറച്ച് മുകളിലേക്ക് പോയിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ റെക്കമെൻഡഡ്. ഇക്വിറ്റി വേണ്ട, ഇക്വിറ്റി എന്നുള്ള റിസ്ക് എടുക്കാൻ വയ്യ. നിങ്ങൾക്കൊരു 20 lakh ആണ് ഉള്ളത്, അത് ഐ വാണ്ട് ടു വിൻ ദാറ്റ് ഇൻസ്ട്രുമെന്റ്. ചെറുതായിട്ട് ഇക്വിറ്റിയിലേക്ക് വരാൻ തുടങ്ങി, ലെറ്റ് ദിസ് 20 lakh ബി പാർക്ക്ഡ് ഇൻ സം ആക്സിസ് ബാങ്കിങ് ആൻഡ് PSU ഫണ്ട് എന്നുള്ള ഫണ്ടിൽ ഇട്ടതിന് ശേഷം അതിൽ നിന്ന് വരുന്ന എല്ലാം യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. അപ്പൊ അങ്ങനെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഭൂമി വിറ്റ് എമൗണ്ട് കിട്ടി, പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ മാർക്കറ്റിൽ ഇറക്കാൻ താല്പര്യം, എപ്പോ വേണമെങ്കിലും ഇത് കുറയുമല്ലോ എന്നുള്ളൊരു പേടി. അതിനെ നമ്മൾ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇട്ടത്. ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്നുള്ളത് NCDs of Muthoot Finance അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിന് അതിനേക്കാളൊക്കെ വളരെ ടാക്സ് എഫിഷ്യന്റ് ആണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. സെർച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ട് ഒരു സെഷൻ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതായത് ഈ പബ്ലിക്ലി ഫ്ലോട്ടഡ് ഷെയർസ് അല്ലാണ്ട് എയർപോർട്ടിന്റെ ഇത് ചെയ്തപ്പോൾ അങ്ങനത്തെ ഷെയർസ്, ഇപ്പൊ പ്രൈവറ്റ് ഷെയർസ് കാലമാണ്. അങ്ങനത്തെ ടാക്സ് വൈസിലും അതിന് ഒരു അഡ്വാൻറ്റേജ് ഇല്ല. പിന്നെ നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാശിനെ കിട്ടുള്ളൂ. നമ്മൾ വിൽക്കാൻ നോക്കുമ്പോൾ അതിന് പറ്റില്ല. സി വെൻ യു ഹാവ് എ ഒരു മീഡിയം ഉള്ളപ്പോൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള ഒരു മീഡിയത്തിൽ ഇത്ര ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഷെയർസ് ഉള്ളപ്പോൾ വി ഷുഡന്റ് ലുക്ക് അറ്റ് സച്ച് തിങ്സ്. പക്ഷെ വൈ ഷുഡ് യു ഗോ ഫോർ ദാറ്റ് വെൻ യു ഹാവ് എവറിത്തിങ്? എന്ത് അസറ്റ് ക്ലാസ്സിനെ വേണമെങ്കിലും ഷെയർ പർച്ചേസിലൂടെ വി ക്യാൻ ഓൾവേസ് റിപ്ലിക്കേറ്റ് ദാറ്റ്. അതായത് HDFC ബാങ്കിന്റെ HDB ഫിനാൻഷ്യൽ സർവീസസിന്റെ ഇത് കിട്ടുന്നുണ്ട്. റിലയൻസ് റീറ്റെയിലിന്റെ ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി അത് നമ്മൾ സെൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ലൈക്ക് എ ഇക്വിറ്റി. ഓൺലി ദ ലിസ്റ്റഡ് തിങ്സ് വിച്ച് ഹാസ് ഗിവൺ ദ STT വിൽ ബി ട്രീറ്റഡ് ഇൻ ദ കറന്റ് STG റെജിം. സോ യുലിപ്സ് ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഒരുമിച്ചുള്ള പ്രോഡക്ട്സ് ആണ്. ഇങ്ങനെയുള്ള പ്രോഡക്ട്സിലേക്ക് ഒന്നും നമ്മൾ പോകരുത്. ആക്ച്വലി വി ഷുഡ് ലുക്ക് അറ്റ് ദ വെരി ബേസിക് റോ പ്രോഡക്ട്സ്.
ഡ്രോ പ്രോഡക്ട്സ് എന്താണ്? മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സിന്റെ ഡെറ്റ് ഫണ്ട്സ്, ദെൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ ടേം ഇൻഷുറൻസ്. ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ടുള്ള പല ഡിഫറെന്റ് കോംപ്ലക്സ് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടാണ് അവർ സെല് ചെയ്യുന്നത്. അപ്പൊ യുലിപ് എന്ന് പറയുമ്പോൾ ആ ഇൻഷുറൻസിന് ഇത് ടേം ഇൻഷുറൻസ് ചീപ്പസ്റ്റ് ദിസ് വൺ. ഒരു കോടിയുടെ ഇൻഷുറൻസിന് ടേം ഇൻഷുറൻസിന് പെർ ഇയർ മേ ബി 10,000 ഓർ 20,000 ഒക്കെ ഉള്ളൂ. അപ്പൊ ആ 20,000 കൊടുത്ത് യു ഇൻഷുർ യുവർ സെൽഫ്, ആ 20,000 ലെറ്റ് ഇറ്റ് ഗോ, അത് പോയിക്കോട്ടെ എന്നുള്ള ലെവലിൽ ആ 20,000 എടുക്കൂ. യുവർ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് കീപ് ഇറ്റ് സെപ്പറേറ്റ്ലി ഇൻ എ മ്യൂച്വൽ ഫണ്ട്. കാരണം ആ മ്യൂച്വൽ ഫണ്ടിൽ ഇടാണെങ്കിൽ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാം. അതിനു പല ഫ്ലെക്സിബിലിറ്റീസ് വെരി ലെസ്, അതിന്റെ ടാക്സ് എഫിഷ്യൻസി ഇസ് നോട്ട് ദേർ, ഫ്ലെക്സിബിലിറ്റി ഇസ് നോട്ട് ദേർ, റിട്ടേൺ ഇസ് നോട്ട് ദേർ, അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ആർ വെരി ഹൈ. അത് കുറെ താഴെ വന്നു, പക്ഷെ ഇറ്റ് ഈസ് വെരി ഹൈ. താങ്ക് യു ഓൾ. പ്രസ് ദ ബെൽ ഐക്കൺ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.